നിർമ്മാണ നിരോധനം പിൻവലിക്കുക, ബഫർ സോൺ വിഷയത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആനവിലാസം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആനവിലാസം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി യോഗം ഉദ്ഘാടനം ചെയ്തു. മൂന്ന് ട്രിബ്യൂണലിന്റെ കീഴിൽ വരുന്ന വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പാർട്ടികളുടെ പിഴവുമൂലം മൂന്നാറിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ആനവിലാസം വില്ലേജിനെ ഉൾപ്പെടുത്തി നിർമ്മാണ നിരോധന നിയമം നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചും ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചും ആനവിലാസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആനവിലാസം ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ആനവിലാസം പള്ളിപ്പടിയിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം വില്ലേജ് ഓഫീസ് പടി ചുറ്റി ടൌണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്തു. കർഷകനാണ് രാജ്യത്തിന്റെ നട്ടം എന്നാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ നേതാക്കന്മാരും പറഞ്ഞു. പിന്നെയുള്ളത് ജവാനാണ്, പട്ടാളക്കാർ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കർഷകന്റെ മുഖത്ത് എന്തു തരത്തിലുള്ള അതിക്രമങ്ങളും കാണിക്കാവുന്ന തരത്തിൽ ഈ സംഘടിത രാഷ്ട്രീയ ശക്തികളും ഉദ്യോഗസ്ഥ ലോബികളും നമ്മൾക്ക് എതിരെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനവിലാസം യൂണിറ്റ് പ്രസിഡന്റ് വി സി മാത്യു വട്ടപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കെ വി വി എസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് പി കെ മാണി മുഖ്യപ്രഭാഷണം നടത്തി. കെ വി വി എസ് ആനവിലാസം യൂണിറ്റ് സെക്രട്ടറി ബിനീഷ് കുമാർ, ഇടുക്കി ജില്ലാ കൌൺസിലർ ഷിബു ജോർജ്, ആനവിലാസ യൂണിറ്റ് സ്ഥാപക പ്രസിഡന്റ് പി ടി തോമസ്, എസ് എൻ ഡി പി യോഗം ആനവിലാസം ശാഖാ സെക്രട്ടറി ടി ബി ഷാജി, എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ശിവദാസ്, വിശ്വകർമ്മ ശാഖാ സെക്രട്ടറി ശശി, യൂത്ത് വിംഗ് കൺവീനർ നീബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി.